എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സി ഡി വ്ലോഗിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മേലച്ചിന്നാർ എന്ന സ്ഥലത്താണ്. അടിമാലി ടൗണിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഒരു നഴ്സറി ഉണ്ട്, അവക്കാഡോ നഴ്സറിയാണ്. നമ്മുടെ കുട്ടിച്ചേട്ടൻ നടത്തുന്ന അവക്കാഡോ നഴ്സറിയാണ്. ഇടുക്കി ജില്ലയിലാകെ അവക്കാഡോ തൈകൾ വിതരണം ചെയ്യുന്ന നഴ്സറിയെക്കുറിച്ചുള്ള കാഴ്ചകളിലേക്കാണ് നാം പോകുന്നത്. ഒരുപക്ഷെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ നഴ്സറി അവക്കാഡോ നഴ്സറി കുട്ടിയഞ്ചേട്ടനായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുട്ടിയഞ്ചേട്ടാ, സി ഡി വ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് കുടുംബം അല്ലേ? പേരെന്തായിരുന്നു? കുട്ടിച്ചേട്ടാ, ഞങ്ങൾ വന്ന കാര്യം എന്താ അറിയാം? ഇടുക്കിയിലെ കർഷകരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ലാഭകരമല്ലാത്ത കൃഷിയിൽ നിന്നുള്ള ആളുകൾ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പോഷകം നൽകുന്ന ഒരു ഫലമുണ്ട്, അവക്കാഡോ. ആ അവക്കാഡോയുടെ നഴ്സറി കുട്ടിച്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇടുക്കിയിലെ ഏറ്റവും നല്ല നഴ്സറിയാ അല്ലേ? അതെ, എൻ്റെ തൈയുണ്ട്. തൈയുണ്ട്, ഏറ്റവും നല്ല നഴ്സറിയാണ്, ഏറ്റവും വലിയ നഴ്സറിയാണ്. അതിലെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ, നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ഈ സ്ഥലത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മേലച്ചിന്നാർ എന്നല്ലേ ഇത്? സ്ഥലപ്പേര് മേലച്ചിന്നാർ എന്ന് പറയും. അടിമാലി എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ, നെടുങ്കണ്ടത്ത് നിന്ന് 12 കിലോമീറ്റർ, കട്ടപ്പന 20 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. വീട്ടില് ഇപ്പൊ ഞാനും വൈഫേ ഉള്ളു. മക്കളൊക്കെ? മക്കള് രണ്ടുപേരെ കെട്ടിച്ചു വിട്ടു. കൊച്ചു ഒരാള് പുറത്താണ്. പുറത്ത് കാനഡയാണ്. പയ്യൻ ILTS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, പുറത്തേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. രണ്ടുപേരും ഉള്ളു വീട്ടില്. നഴ്സറി ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് നഴ്സറിയായിട്ട് പോകുന്നു. എല്ലാം സഹായിക്കുന്നത് കുടുംബമാണോ? കൂടെ ഉണ്ട് നിഴല് പോലെ ഉണ്ട്. പറമ്പൊക്കെ നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, മുളകുണ്ട്, ഉണക്കുമ്പ് കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടം തന്നെ ഉണ്ട്, നിഴല് പോലെ ഉണ്ട്. പിന്നെ ജോലിക്കാർ എത്ര പേരുണ്ട്? ജോലിക്കാർ ഇപ്പൊ 6-7 പേരുണ്ട്. ഇതുപോലെ ഈ കാലിത്തൈ ഗ്രാഫ്റ്റ് ചെയ്യാതെ തന്നെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ഏലത്തോട്ടത്തിലൊക്കെ വെക്കാനായിട്ട് ഇതാണെങ്കിൽ ഇത്ര ഹൈറ്റ് കൂടുതൽ കിട്ടും. വലിയ മരമാകും. വലിയ മരം. അപ്പം വേറെ ഉണ്ട്, ഏലത്തിന് കൃഷിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷേ കായ്ഫലത്തിന്റെ കാര്യത്തിൽ ഇത് പല സൈസ് കായായിരിക്കും. ഓ, ഇത് നാടൻ മരമാണ്. പല സൈസിൽ പല വെറൈറ്റി കായ ഉണ്ടാവും. ഓ, ശരി. പക്ഷേ കൂടുതലും അവക്കാട കൃഷി സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നവര് ഗ്രാഫ്റ്റ് ചെയ്യാം. ഏലത്തോട്ടത്തിലെങ്ങനെ ചെറിയ ഫലമൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, കുട്ടിച്ചേട്ടാ, ആയിരക്കണക്കിന് തൈ ഉണ്ടല്ലോ, ഇത് ഗ്രാഫ്റ്റ് ആണല്ലേ? തൈയുണ്ട്, തൈയുണ്ട്. ആ, ശരി. തൈ കാണുന്ന തൈ കംപ്ലീറ്റ് ഗ്രാഫ്റ്റാണ്. ഇത് ഈ തൈ ലോറേഞ്ചിൽ നന്നായിട്ട് ഉണ്ടാകുന്ന മരവാ. ഓ, ശരി. ഇതിന്റെ ഗുഡ് ലോറേഞ്ച് നിരത്തിനുള്ളേ. ഹൈറേഞ്ചിലെ തൈകളും ഉണ്ട്, അത്യുൽപാദന ശേഷി ഉണ്ട്. ഈ തൈ ഇപ്പൊ പൂത്തിട്ടുണ്ട്, ഇത് കണ്ടോ? ആ തൈ പൂത്തിരിക്കുന്നു. ഈ തൈ പൂത്തിരിക്കുന്നു. ഈ തൈ ഇതാ, ഇത് പൂത്തേക്കുന്നു. ഈ ഇതിനകത്ത് പൂവുണ്ട്, പക്ഷെ ഇത് ഇപ്പൊ കാ പിടിക്കാനുള്ള ഒരു ശേഷി മരത്തിനില്ല. ഒരു 4 വർഷം എങ്കിലും ആകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങും. ഇത് നട്ടു കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് കായ്ക്കും. നട്ട് കഴിഞ്ഞ് 4 വർഷമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പറയുന്നത് പറഞ്ഞാൽ അതിന് മുമ്പ് ചിലപ്പോൾ വർഷമെങ്കിൽ കായ്ക്കാം. പക്ഷേ ആദായത്തിലോട്ട് തുടങ്ങണമെങ്കിൽ 4 വർഷം അല്ലേ? ശരിക്കും ഒരു കായ്ഫലം തരണമെങ്കിൽ എത്ര വർഷം? 6 വർഷമായ മരത്തിൽ നിന്ന് 120 കിലോ കായ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ കായ്ഫലം എത്ര കാലം നീണ്ടു നിൽക്കും? അങ്ങനെ ആയുസ് പറയാൻ പറ്റത്തില്ല. ആണോ? ആയുസ് പറയാൻ പറ്റത്തില്ല. വളരെ 60 വർഷം പഴക്കമുള്ള മരത്തന്നെ ഞാൻ ഈ കമ്പെടുക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യായുസ് നമുക്ക് പറയാം. ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ ആയുഷ്കാലം കായെടുക്കാം അല്ലേ? തന്നെയല്ല, ഈ മരത്തിന്റെ വേറെ പ്രത്യേകത, ഇതിന് വേറെ വലിയ പരിചരണത്തിന് ആവശ്യമില്ല. ഓക്കെ, ഞാനങ്ങനെ കേട്ടിരുന്നു. ഇതെങ്ങനെയാന്ന് ചോദിച്ചാല്, ഇതിപ്പോ നട്ട് ചൂട് പിടിച്ച് 1 വർഷം വേണ്ടി വന്നാൽ അല്പം വെള്ളമൊക്കെ കൊടുത്തു നനച്ച് സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് വലിയ പരിചരണത്തിന് ആവശ്യം. വളപ്രയോഗം വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. ഓക്കെ, ഇത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു 80% മൂപ്പാകുമ്പം മൊത്തം ഒന്നിച്ച് പറിക്കുക. ഓ, ശരി ശരി ശരി. താഴെ വീഴരുത്, താഴെ വീഴരുത്, താഴെ വീഴാതെ പറിക്കണം. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്ര. അപ്പൊ 6 വർഷം മുതൽ 8 വർഷമൊക്കെ ഉള്ള ഒരു മരത്തിന് 100 കിലോ, 100 കിലോ ആവറേജ്. അപ്പൊ നാട്ടുനടപ്പ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 100 രൂപ ഒരു കിലോ കിട്ടുക. ഒരു 75 രൂപ മുതൽ 100 രൂപ, 60 രൂപ, 75 രൂപ, 100 രൂപ വരെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ശരി ശരി ശരി. പക്ഷെ ഇപ്പൊ കിലോയ്ക്ക് 300 രൂപ വിലയുണ്ട്. 300 രൂപ വിലയുണ്ട്. ഇപ്പൊ ഇവിടെ സീസൺ അല്ല. അല്ല അല്ല, ഇവിടെ സീസൺ ഇല്ല. എന്നാലും കർഷകന് എന്താണെന്ന് പറഞ്ഞാൽ 100 രൂപയുടെ അടുത്ത് കിട്ടും. ആട്ടും പാടി കിട്ടും, ആക്ഷേപമില്ല കിട്ടും. ഒരു നല്ല മരത്തിൽ നിന്ന് ഒരു 10,000 രൂപ. ഒരു ഏക്കറിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും? ഒരു 150 മരം. എത്ര അടി അകലത്തിൽ അത് വെക്കും? അതായത് 20-20 ഉദ്ദേശിക്കുന്നത്. ഓഹോ, ശരി. 20 അകലമാണ്. ഇപ്പൊ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ കുരുമുളക്
കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന രീതിയിൽ എല്ലാം തകർച്ചയിലല്ലേ. അപ്പൊ അങ്ങനെയുള്ള കർഷകർക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു കൃഷി തന്നെ അല്ലേ? കർഷകർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി. ഒന്നാമത് കാര്യം വലിയ റിസ്ക് ഇല്ല. നമുക്ക് ചെയ്തെടുക്കുന്ന ആദായം തന്നെ ഒരു വർഷം ഒന്ന് നാട്ടു പരിപാലിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഓഹോ, ശരി ശരി. തന്നെയല്ല, വളരെ പെട്ടെന്ന് മരമാവും. മരം ഈ മരത്തിന് ഈ കായ്ഫലം ഒക്കെ ആയി കഴിഞ്ഞാൽ വലിയ ബലം ഒന്നുമില്ലല്ലേ? ബലം ബലക്കുറവുണ്ട്, പക്ഷേ ടെമ്പർ ഇല്ല. ബട്ടർഫുഡ് ഇതിന്റെ തൈകള് കുട്ടിഞ്ചേട്ടന്റെ അടുത്ത് നിന്ന് എങ്ങനെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഒരു സാധാരണക്കാരൻ വാങ്ങിക്കും? അത് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മദർ പ്ലാന്റ് കാണാൻ നിൽപ്പുണ്ട്. മദർ പ്ലാന്റ് കായ്ച്ചു നിൽപ്പുണ്ട്. അതൊന്ന്. പിന്നെ ഈ ഇതിന്റെ മദർ പ്ലാന്റ്, ഇതിന്റെ കായെന്ന് പറഞ്ഞാല് ഒരു 750 gram തൂക്കം, ഒരു പഴുക്കുമ്പോ ഒരു വയലറ്റ് കളർ. വയലറ്റ് നല്ല ഗുണനിലവാരം. അതെ, വയലറ്റ് കളർ. തന്നെയല്ല, ഒരു ഒരു ബൾബിന്റെ ഷേപ്പ്. ഓ ശരി, അതായത് വിത്ത് വലിപ്പ കുറവാ. ഓ ശരി, വിത്ത് ഒരു വിത്ത് ഇതിനകത്തുള്ളൂ എങ്കിലും അത് വലിപ്പത്തെ ഉള്ളൂ. അതിനകത്ത് നല്ലപോലെ കട്ടിയുള്ള കാമ്പ. ഏതായാലും നമ്മൾ കായ്ച്ചു കഴിയുമ്പോൾ വീണ്ടും ഞങ്ങളൊന്ന് വരാൻ കഴിയും. ആയിക്കോട്ടെ. ഇപ്പൊ കായ മൂപ്പായില്ലെന്നുള്ളൂ. അപ്പൊ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള മാതൃസസ്യത്തിന് തന്നെയാണ് ഇത്. അതെ, നമുക്ക് അത് ഉറപ്പ് വരുത്തി കൊടുക്കാൻ പറ്റും. ഓ ശരി. ഇനി കാർഷിക സർവകലാശാലയിൽ നിന്ന് അങ്ങനെ നിർദ്ദേശമോ സന്ദർശനമോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ആരാണത്? ഒരു 3 months മുമ്പ് തൃശ്ശൂർ കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ജെസി മേഡം എന്ന് പറഞ്ഞ അധ്യാപകര് എല്ലാം കൂടെ കൂടി അവരിവിടെ റിസർച്ചിന് വന്നിരുന്നു. അപ്പൊ ആ മേഡം നമുക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് സഹായം കിട്ടുന്നുണ്ടോ? ഉണ്ട്. തന്നെയല്ല, എനിക്ക് അവക്കാഡോ മേടിച്ചിട്ടുള്ള ലൈസൻസ് അടുത്ത നാളുകളിൽ കിട്ടും. അതിന്റെ ഫസ്റ്റ് റൗണ്ട് നടപടികളെല്ലാം കഴിഞ്ഞു പോയി. ഇനി അതിന്റെ ലൈസൻസ് ഓക്കെ ആയി കിട്ടിയാൽ മതി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഇപ്പം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ അവക്കാഡോ കൃഷിക്ക് നല്ല രീതിയിൽ സബ്സിഡി കിട്ടുന്നുണ്ട്, സഹായം കിട്ടുന്നുണ്ട്. സാധാരണ ആൾക്ക് അറിയത്തില്ല. അത് കൃഷിഭവൻ വഴി. അതായത് ഏതെല്ലാ കൃഷിഭവനിലും, കേരളത്തിലെ എല്ലാ കൃഷിഭവനിലും അവക്കാഡോ കൃഷിക്കുള്ള സഹായമുണ്ട്. ആളുകൾ അന്വേഷിച്ച് സാധാരണ ആളുകൾ. പിന്നെ ഒരു സംശയം കൂടെ പറഞ്ഞാൽ, ഇതിന്റെ ഒരു റിസർച്ച് ഉണ്ടല്ലോ, അത് എവിടെ? അവക്കാട കൃഷിക്ക് തന്നെ ആയിട്ട് ഒരു റിസർച്ച് സെന്ററും അവിടുത്തെ സർവകലാശാലയും. ഞാൻ അവിടെ പോയിരുന്നു. അവിടുത്തെ സാർ, മറ്റേ ഗോപാലകൃഷ്ണൻ പറഞ്ഞ സാറുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കുട്ടിച്ചേട്ടന്റെ നഴ്സറിയും കാര്യങ്ങളും ഇത് വളർത്തിക്കൊണ്ട് വരുന്ന രീതിയല്ല ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടല്ലേ? ശാസ്ത്രീയ അടിത്തറയുണ്ട്. നമ്മളത് വ്യക്തമായിട്ട് കാണിച്ചും പറഞ്ഞും കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടിച്ചേട്ടന്റെ പുരയിടത്തിൽ എല്ലാവിധ വ്യാപമായിട്ട് കൃഷി ചെയ്തു. ഞാൻ എന്റെ പറമ്പിൽ ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. പല പ്രായത്തിലുള്ള നമ്മൾ പല വെറൈറ്റി പല സൈസ്. അതിപ്പോ ഈ നിൽക്കുന്ന തൈകളൊക്കെ ആണെങ്കിലും പല റേഞ്ചിൽ നിൽക്കുന്ന തൈയുണ്ട്. ഓ ശരി. പല വിലക്ക് വിൽക്കുന്ന തൈ. ഓക്കെ. പല വിലക്ക് എന്ന് പറഞ്ഞാൽ ഈ തൈ വളരുന്നതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ആ റേറ്റ് അതിന്റെ വിലയും കൂടെ സാധനം കർഷകർക്ക് വിലയും. ഇതിപ്പോ 500 rupees വിൽക്കുന്ന തൈയുണ്ട്, 600 rupees വിൽക്കുന്ന തൈയുണ്ട്. ഇപ്പൊ 600 rupees വിൽക്കുന്ന തൈയാണെങ്കിൽ 500-600 rupees വ്യത്യാസം വരും. അതിന്റെ വലിപ്പ വ്യത്യാസം, പ്രായ വ്യത്യാസം. അതിനനുസരിച്ച് നമ്മൾ കൂട് മാറി വലിയ തൈയാക്കി അതിപ്പോ റേറ്റ് മാറും. ഓക്കെ ഓക്കെ. റേറ്റ് മാറും. അങ്ങനെ ആ നിൽക്കുന്ന തൈ എല്ലാം 600 rupees. കുട്ടിച്ചേട്ടാ, ഒരു സംശയം പറഞ്ഞു, നടീൽ രീതികളുണ്ടല്ലോ, പിന്നെ ഏതുതരം മണ്ണിലാണ്? പിന്നെ മറ്റൊരു സംശയം, ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ കഴിയും? ഈ 3 കാര്യം ഇടവിളയായിട്ട് ഇത് കൃഷി ചെയ്യാം. ധാരാളമായിട്ട് തന്നെ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. അത് ഒരു മിനിമം സൂര്യപ്രകാശം കിട്ടിയിരിക്കണം. ഓക്കെ ഓക്കെ. സൂര്യപ്രകാശം 100% കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. എങ്കിൽ പോലും ചെറിയ ഷെയ്ഡ് പ്രശ്നമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, കണ്ടം പോലെയോ ചെളിയുള്ള സ്ഥലമോ ഇതിന് ഗുണമില്ല. വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമായിരിക്കും. നീർവാർച്ച ഉള്ളതും ചെരിവുള്ളതുമായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. നീർവാർച്ചയുള്ള സ്ഥലം. ഇതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഹൈറേഞ്ച് പറ്റും. ഈ വെള്ളത്തിന് ആവശ്യമില്ല എങ്കിൽ പോലും മരം ചിലപ്പോൾ ഒരു വർഷം അമിതമായി ക്ഷീണിക്കുവാണെങ്കിൽ വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലത്. ആദ്യത്തെ 1 year വെള്ളം ഒഴിച്ച് പരിപാലിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇത് ഓവർ ക്ഷീണിക്കാതെ പിന്നെ മരം പോകുന്ന പ്രശ്നമില്ല. ഓ, അത് വലിയൊരു ഗുണമാണ്. ജലസേചനം നടത്താൻ കഴിയാതെ വെള്ളത്തിന് നേരത്തെ തന്നെ ഇച്ചിരി ചെത്തി ചപ്പൊക്കെ കൂട്ടി ഒരു തണലൊക്കെ കൊടുത്താല് വെള്ളം ഒഴിക്കാതെ പോലും ഇത് കൃഷി ചെയ്യാം. നടീൽ രീതി എങ്ങനെയാണ്? നടീൽ രീതി ഒരു 1.5 കുഴി എടുത്ത് കുഴി നല്ലോണം ഇടിച്ചു മൂടി ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടി ഈ അടിവളം ഇട്ട് അത്ര മതി. അത് മതി. പിന്നെ ചുവട്ടിൽ വെള്ളം കിട്ടാത്ത രീതിയിൽ നല്ലോണം ഉരുട്ടി മൂടണം.
ഏകദേശം കാപ്പിയുള്ളൊക്കെ വെട്ടുന്ന ഈ നല്ലൊരു ഉരുട്ടി മൂടണം. വെള്ളം കെട്ടി നിൽക്കരുത്, വെള്ളം കെട്ടി നിൽക്കരുത്, വെള്ളം കെട്ടി നിൽക്കരുത്, ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഓ ശരി ശരി ശരി. അതിപ്പം അങ്ങനെ അതിന്റെ രീതി. ഓ ഓ കുട്ടിയാണ്, ഈ പൊട്ടാസ്യം സമൃദ്ധമായ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അടങ്ങിയിട്ടുണ്ട് ഇതേ. ഇതിന് ഇപ്പൊ ഫ്രൂട്ടിന് ഒരു വേറൊരു പ്രത്യേകത, ഇത് ഷുഗർ രോഗികൾക്ക് ഒരു മെഡിസിൻ തന്നെയാണ്. ആണ്, ഓക്കെ. അത് കാരണം ഷുഗർ രോഗികൾക്കുള്ള ആവശ്യം അനുസരിച്ച് കഴിക്കാൻ പറയുന്ന ഏക ഫ്രൂട്ട് ഇതോ. അപ്പൊ ലോക രാജ്യങ്ങളെല്ലാം വ്യാപാരം ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടോ? നമുക്ക് ഇവിടെയാണ് ഏറ്റവും കുറവുള്ളത്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുന്ന ആളുകളാണ് ഈ ഫ്രൂട്ട് അന്വേഷിക്കുന്ന കൂടുതൽ. ആളുകളിലെല്ലാം നല്ല വിലയ്ക്ക് ഇപ്പൊ ലുലുമാളിലെ 300 രൂപ വില. 300 രൂപ. അപ്പൊ ഒരു കാര്യമാണ്, നമ്മൾ കർഷകൻ ധൈര്യമായിട്ട് വെച്ചാൽ ഇതിന് എപ്പോഴും വിപണി ഉണ്ടാകും. വിപണിയെ പറ്റി ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഈ വിഎഫ്സിയുടെ മാർക്കറ്റിലോട്ട് പറിച്ചു വെച്ചാൽ ആദ്യം കാണുന്ന കച്ചവടക്കാരൻ എടുത്തോളൂ. ഈ കായ് ഇല്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, എന്നോടൊക്കെ 1000 കിലോ കയറാവുന്ന ആളുകൾ ചോദിക്കുന്നത്. എനിക്ക് ഒരു കാര്യം അറിയാവോ, ഈ ഫെയർനെസ് ക്രീം, സൗന്ദര്യവർദ്ധക, അതിനെല്ലാം അതിന്റെ പാക്കറ്റ് കണ്ടുണ്ടോ? അതിനകത്ത് ഇതിന്റെ പടം ഇങ്ങനെ കണ്ടിച്ചിട്ട്. ആ കറക്റ്റ് കറക്റ്റ്. ഇത് ഇതിന്റെ ബട്ടർ ഫുഡിന്റെ പഴം മുഖത്ത് വെക്കുക. പിന്നെ നമ്മുടെയൊക്കെ പിള്ളേരൊക്കെ ചെയ്യാറുണ്ട് ഫേഷ്യൽ ചെയ്യാൻ. അത് പല ഘടക അടിസ്ഥാന ഘടകം ഇത് തന്നെയാണ്. അങ്ങനെയുള്ള 100 ഗുണം ദോഷമായിട്ട് ഒന്നും പറയാനില്ല. പറയാനില്ല. ദോഷമായിട്ട് പറയുന്ന ഒരു ഷെയ്ക്ക്, ഏറ്റവും കൂടുതൽ ഷെയ്ക്ക്, പെട്ടെന്ന് തന്നെ ക്ഷീണം മാറും. പിന്നെ തേനിൽ ചേർത്ത് കഴിക്കാം, അതുപോലെ തന്നെ ബദാം അതിൽ ചേർത്ത് കഴിക്കാം. ഈ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ, ദോഷമായിട്ട് പറയുന്നതിന് വെച്ചാൽ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാതെ പോയത് കൊണ്ട് നമുക്കൊരു ദോഷമുള്ളൂ. ശരി ശരി. ഈ ഫ്രൂട്ടിനെ പറ്റി നേരത്തെ നമുക്ക് അറിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട് കാര്യം, ഈ കൃഷിഭവൻ വഴി ഇതിന് സബ്സിഡി ഉണ്ട്. വാങ്ങി പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കൃഷിഭവൻ വഴിയും ഉണ്ട്, ആളുകൾ അന്വേഷിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടിച്ചേട്ടൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ, 1 acre നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാം. അത് തന്നെയല്ല, അതിന്റെ ഒരു 80-90% സബ്സിഡി കിട്ടും. സബ്സിഡി കിട്ടും. അപ്പം കുട്ടിച്ചേട്ടാ, നമുക്ക് അവക്കാടോടെ ഒരു മദർ പ്ലാന്റ് അതും കൂടെ ഒന്ന് കണ്ടാലോ? പ്രഷർ കൊണ്ട് കണ്ടേക്കാം. ഇപ്പൊ ഏകദേശം കായായി തുടങ്ങിയിട്ടുണ്ട്. പൂവിന്റെ സീസൺ കഴിഞ്ഞു, കായായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്ലാന്റ് കണ്ടേക്കാം. പ്രിയപ്പെട്ടവരെ, നിറയെ കായ്ഫലമുള്ള ഒരു അവക്കാടോയുടെ ചൂട്ടിലാണ് നാം വന്നിരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ നമ്മുടെ കുട്ടിച്ചേട്ടൻ തന്നെ നമ്മളോട് പറയും. ഇതിന്റെ വിശേഷം പ്രത്യേകിച്ച് പറഞ്ഞാലേ, ഈ മരം കഴിഞ്ഞ വർഷം 100 കിലോ കാ കിട്ടിയ മരമാണ്. 100 കിലോ കിട്ടി. പക്ഷേ ഈ വർഷം അത് കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇതിപ്പോ ഫസ്റ്റ് റൗണ്ട് ഒന്ന് കായ്ച്ചു. ഇപ്പൊ ഇത് കണ്ടോ, ഈ സെക്കൻഡ് റൗണ്ട് കായ്ച്ചേക്കുന്നതിന്റെ എണ്ണം കണ്ടോ, അതായത് ഇത് കണ്ടോ, ഇതേ കൂടെ ഇതിന്റെ ഈ സെക്കൻഡ് റൗണ്ട് കായ്ച്ചേക്കുന്നതിന്റെ എണ്ണം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് മുഴുവൻ പിടിക്കുക, ആ മരം കുറെ പൊഴിക്കും, സ്വാഭാവികമായിട്ടും പൊഴിക്കും. പക്ഷേ എങ്ങനെ വന്നാലും 100 കിലോയ്ക്ക് ഗ്യാരണ്ടിയാണ്. കാരണം വെച്ചാൽ ഈ മരത്തിന്റെ വലുപ്പത്തെ ഒന്ന് ആസ്പദമായി നോക്കി, ഇത് അതിന് മാത്രം വലുപ്പം വേണ്ട മരം. ഒന്നാമത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാലുള്ള ഗുണം, ഈ നിലത്ത് നിന്ന് കാ പറിക്കാം. ഒന്നാമത് നിലത്ത് നിന്ന് കാ പറിക്കാം. മറ്റേ നാടൻ മരം പോലെ അതിഭയങ്കരമായിട്ട് വളരുക. അതായത് ഇതിപ്പോ ഈ പഴം ഒരു മെയ് മാസം ആകുമ്പോഴത്തേനും തീരും, മെയ് ജൂൺ മാസം ആകുമ്പോഴത്തേനും തീരും. അടുത്ത സീസൺ പോലെ ഇരിക്കും. ഒരു വർഷം 2 സീസൺ, കാലാവസ്ഥ ആസ്പദമാക്കി ഇത് മാറി മാറി നിൽക്കും. ഈ ഒരു കുറെ കാലവർഷം തുടർച്ചയായിട്ട് പോകുന്ന മരം പൂക്കല. നേരെ മറിച്ച് ഒരു കർക്കിടക മാസത്തിൽ ഒരു 30 ദിവസം ഉണങ്ങി വെച്ചിട്ട് വീണ്ടും ഒരു മഴ പെയ്താൽ അന്നേരം മരം പൂക്കും. അപ്പൊ 2 സീസൺ കിട്ടും. ഈ വർഷം 2 സീസൺ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം മഴ ഓവറായിരുന്ന കാരണമാണ് 2 സീസൺ ഉണ്ടായില്ല. ഈ മരത്തിൽ പിടിക്കുന്ന കായ എന്ന് പറഞ്ഞാൽ, പിടിക്കാനുള്ള ശേഷിക്ക് കൂടുതൽ കായ പിടിച്ചിട്ടുണ്ട്. ഇപ്പം മരം സ്വാഭാവികമായിട്ടും കുറെ കായ പൊഴിക്കും. അതായത് ഈ ചെറിയ മരത്തിൽ ഏറ്റവും കുറഞ്ഞ 10,000 രൂപയുടെ ഫലം നമുക്ക് കിട്ടാം. ഉറപ്പല്ലേ? ഉറപ്പാ. അതുപോലെ ഇത് കണ്ടോ, കാ പിടിച്ചേക്കുന്നുണ്ടോ? ആ ചെറുകായെല്ലാം കണ്ടോ, അത് എണ്ണാൻ പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കാ പിടിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഈ കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക്. ഓക്കെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, മേനച്ചിന്നാനിലുള്ള ഉപ്പൻ മാക്കൽ നഴ്സറിയിലെ അവക്കാടോ തൈകൾ നമ്മൾ കണ്ടു. കുട്ടിച്ചഞ്ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു. നഴ്സറിയോടൊപ്പം തന്നെ കാഴ്ച കിടക്കുന്ന, നിറയെ കാഴ്ച കിടക്കുന്ന മരവും നമ്മൾ കണ്ടു. ഏതായാലും ഒരു കാര്യം ശരിയാണ്, കർഷകർക്ക് അനന്ത സാധ്യതകളുള്ള കൃഷിയാണ് അവക്കാടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുട്ടിച്ചഞ്ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട്. സീഡ് ഈസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ.